ഈ പൈസയാണ് എന്റെ ആദ്യ കാല ഫിലിമുകൾക്ക് ഡോക്ടറികൾക്ക് എടുത്ത് ടെലിവിഷൻ പരമ്പരകളുടെ ക്യാപിറ്റലായി മാറിയത്. അപ്പോ പിന്നീട് ഞാൻ ഡിഗ്രി കഴിഞ്ഞു, അന്ന് എം സി ജെ ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഇല്ല, അന്ന് കേരള യൂണിവേഴ്സിറ്റിക്ക് പോകുന്നു. അപ്പൊ പിന്നെ ഇവിടെ അങ്ങനെയാണ് മധുര കാമരാജ് യൂണിവേഴ്സിറ്റിയിൽ ചേരുന്നത്. അവിടെ പക്ഷെ മധുരയിൽ ക്യാമ്പസിൽ ഫെസിലിറ്റി ഒന്നുമില്ല. പിന്നെ ഞങ്ങൾ വടക്കോട്ടാക്കി ചെന്നൈയിലേക്ക് പോകുന്നു. ചെന്നൈ ചെല്ലുമ്പോൾ ടെലിവിഷൻ ഇൻഡസ്ട്രിയിലെ അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയിലെ വലിയ നിരവധി ആളുകളുടെ കൂടെ പ്രവർത്തിക്കാൻ കഴിയും. ആ കൂടെ തന്നെ നമ്മള് ടെലിവിഷൻ പരമ്പരകളുടെ നിർമ്മാണത്തിന് ഇങ്ങനെയാണ് ഞാൻ ശരിക്കും ടെലിവിഷനിലേക്ക് എത്തുന്നത്. പിന്നീട് ഞാൻ ടെലിവിഷന്റെ പല പ്രൊഡക്ഷൻ ആരംഭിച്ചു. ഒരു ഘട്ടം കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി കേരളത്തിലെ നിരവധി ആളുകൾ, നൂറുകണക്കിന് ആളുകൾ ചെയ്യുന്ന പരമ്പരകൾ, ഡോക്യുമെന്ററികൾ അല്ലെങ്കിൽ ടെലിഫിലിമുകൾ, ഇത് ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ല എന്റെ ജീവിതത്തിന്റെ ആവശ്യം. കേരളത്തിൽ ഇതേവരെ ആരും ചെയ്യാവുന്നില്ല, അധികമായി ചിന്തിക്കാത്തില്ല. നമ്മൾ ആണ് ഇതിൽ തുടക്കമിട്ടത് എന്ന് ഒരു രണ്ടാളുകളെങ്കിലും ഓർത്തിരിക്കുന്ന ഒരു സംരംഭമായിരുന്നു നമ്മുടെ ടെലിവിഷൻ്റെ. അതെല്ലാം മാത്രം ചിന്തിച്ചപ്പോഴാണ് ഒറ്റക്കാടിന്റെ പുസ്തകങ്ങൾ പണ്ട് വായിച്ച് മനസ്സിലേക്ക് വീഴുമായിരുന്നു. അങ്ങനെ നമ്മൾ ട്രാവലോഗിലെ യാത്രാ വിമാനത്തെ ദൃശ്യ ഭാഷയിലാക്കാൻ ചോദിച്ചു. അങ്ങനെയാണ് 1997 സഞ്ചാരം എന്നൊരു ആശയമായി. ഞാൻ ഇത്രയും പറഞ്ഞത്, ഞാൻ ഈ പറഞ്ഞത് നിന്ന് എന്റെ ജീവിതത്തിന്റെ നീരസ്യം പറയാനായിരുന്നില്ല. സംരംഭകത്വം എന്ന് പറയുന്നത് എപ്പോ എവിടെ വെച്ച് ഒരാളും ഉണ്ടാവും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് പുറത്താക്കി കഴിഞ്ഞുണ്ടാക്കുന്ന ഒരു സാധനമല്ല സംരംഭകത്വം. സംരംഭകനാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ സംരംഭകനാകട്ടെ ആളാണെങ്കിൽ നിങ്ങളുടെ ജനിതക ഘടനയെ ഉറപ്പാണ്. അതിനെ തേച്ചു നീക്കിയെടുക്കലാണ് ഒരു യൂണിവേഴ്സിറ്റി ചെയ്യുന്നത്. എനിക്ക് അടുത്ത പരിചയമുള്ള രണ്ട് സംരംഭകർക്ക് അടുത്ത പരിചയം വന്നാൽ കൊള്ളാമെന്നാണ് നമ്മൾ അപകടമുണ്ട്. ഞാൻ പിന്നെ പറയാം. അതൊക്കെ ഒന്ന്, ഇപ്പോ സന്തോഷ് തമ്പി സാർ പറഞ്ഞു ബഹിരാകാശ യാത്രയ്ക്ക് വേണ്ടിയുള്ള വെർച്വൽ ഗാലക്സി എന്ന് പറയുന്ന കമ്പനിയാണ്. അത് അവർ നടത്തുന്ന സ്പേസ് ടൂറിസം എന്ന മൂല്യത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ അതിന്റെ പരിശീലനങ്ങളൊക്കെ പൂർത്തിയാക്കി കാത്തിരിക്കുന്നത്. ഏത് സമയത്ത് അയാളുള്ള വെടിവരും പ്രകാരമായി പ്രോസസ് ആരംഭിച്ചു. ഇത് റിച്ചാർഡ് ഡാൻസ് എന്ന് പറയുന്ന ഒരു സംരംഭത്തിന്റെ പ്രസ്ഥാനമാണ് വെർച്ച് എയർലൈൻസ്. മൊബൈൽ 450 കമ്പനികളുണ്ട് വെർച്ചൽ ഡ്യൂട്ടിയിലേക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളുണ്ട്. നിരവധി സംരംഭങ്ങളെ വളർത്തിയ പ്രസ്ഥാനമാണ്. ഈ റിച്ചാർഡ് ഡാൻസുമായി ഈ പറഞ്ഞ സ്പേസ് ടൂറിസം പ്രോജക്ടിന്റെ ഭാഗമായി അതിന്റെ പരിശീലന പരിപാടികൾക്കും ഓരോ വർഷവും ഒന്നോ രണ്ടോ തവണയുള്ള ഒത്തുചേരലുകൾക്കും ഒക്കെയായി നിരവധി തവണ കഴിഞ്ഞ 8-10 വർഷങ്ങളായിട്ട് ഒത്തുചേരാറ്. സ്പേസ് ടൂറിസത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളിൽ ഞങ്ങളൊക്കെ അതിന് ഞങ്ങളൊരു കുട്ടികളോട് അധികമാണ്. അപ്പൊ ഇദ്ദേഹത്തെ അടുത്തറിയാനുള്ള അവസരം എനിക്ക്. ഒപ്പം അദ്ദേഹത്തിന്റെ ആത്മാവ് പല തവണ വേർഷൻസ് ലൂസിംഗ് മൈ വെർജിനിറ്റി എന്ന് പറയുന്ന അതിന്റെ ആദ്യ ഭാഗം, പിന്നീട് വന്ന ഫൈൻഡിംഗ് മൈ വെർജിനിറ്റി എന്ന് പറയുന്ന രണ്ടാം ഭാഗം ഒക്കെ ആദ്യത്തെ എഡിഷൻ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ബന്ധമുണ്ട്. അതേപോലെ തന്നെ അടുത്ത കാലത്ത് ഞാന് അകലത്ത് കാണുകയും പക്ഷെ അടുത്ത കാലത്ത് സഞ്ചാരങ്ങളുടെ സഫാരി അവതരിപ്പിക്കുകയും ചെയ്ത ഒരാളാണ് നമ്മുടെ ഏറ്റവും കേരളത്തിലെ ഏറ്റവും വലിയ സംരംഭകരായ ശ്രീ എം എ യൂസുഫ്. അതേതോടൊപ്പം അദ്ദേഹത്തിന്റെ ഓഫീസിലും അബുദാബിയിലെ ഹെഡ് ഓഫീസിലും അദ്ദേഹത്തിന്റെ വിമാനത്തിലൊക്കെ സ്പെൻഡ് ചെയ്ത് മണിക്കൂറുകൾ ഏതാണ്ട് ഒരു ദിവസം മുഴുവൻ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹം എന്താണ് ചെയ്യുന്നത് നമുക്കറിയാൻ അവസരം. എന്നാൽ അതല്ലാതെ പരിചയമുള്ള അകലത്ത് കഴിക്കുന്ന നിരവധി സംരംഭകർ, ഈ സംരംഭകരിൽ കേരളത്തിലെ ഏറ്റവും വലിയ സംരംഭകരും ലോകത്തിലെ ഏറ്റവും വലിയ സംരംഭകരും ഒരാളുടെ ഉദാഹരണം പറയുന്നത് ഇവര് ഇവരുടെ ഈ സംരംഭകത്വത്തിന് കിട്ടിയ പരിശീലനം എവിടെ നിന്നായിരുന്നു എന്ന് അന്വേഷിക്കുകയാണ് അത്ഭുത. റിച്ചാർഡ് ഡാൻസിന്റെ വിദ്യാഭ്യാസം 9-ാം ക്ലാസ്സാണ്. എം എ യൂസഫിന്റെ വിദ്യാഭ്യാസം എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അദ്ദേഹം ചിലപ്പോൾ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ഗ്രാജുവേഷൻ അറിയില്ല. പക്ഷേ ഇവരെ ഒരു കാര്യം ഉറപ്പാണ്, അദ്ദേഹം ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പഠിച്ചിട്ടുണ്ട്.
നിങ്ങൾ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ സംരംഭകരുടെ ഒരു മുഴുവൻ ലിസ്റ്റ് എടുക്കൂ. സ്റ്റീവ് ജോബ്സ് എന്ന് പറയുന്ന സംരംഭകനെ കുറേ സംരംഭകരുടെ ലിസ്റ്റ് എടുക്കും. ആദ്യ തലമുറയിൽ സംരംഭം വിഷലൈസ് ചെയ്ത, സംരംഭം ആരംഭിച്ച ഇവരൊന്നും ഒരു ബിസിനസ് സ്കൂളിൽ പഠിച്ച സംരംഭകരായി അറിയാം. നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന ബന്ധുക്കൾ സംരംഭകത്വം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ മനോഭാവത്തിന് രൂപപ്പെടുന്ന, അവൻ കാണാനും തോന്നുന്നതും എല്ലാം സാധ്യതകളാണെങ്കിൽ അവൻ സംരംഭകനാണ്. നിങ്ങൾ ഇപ്പോഴത്തെ ഒരു ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇന്ന് രാവിലെ ഒരു പരിപാടി നടക്കുന്നുണ്ട്. ഈ പരിപാടിക്ക് കുറെ കാര്യങ്ങൾ ആവശ്യമാണ് എന്ന് ഈ കോളേജിലെ ഈ സ്കൂളിലെ കുട്ടികളിൽ ഒരാളോ തിരിച്ചറിയാണെന്നിരിക്കട്ടെ. ഇന്ന് രാവിലെ ഇവിടെ സന്തോഷത്തോട് ഗുണകരം വരും, ഇ ഡി സി വരും, മറ്റു കളിക്കും വരും. അവിടെ അദ്ദേഹത്തിന് ഒരു പൊന്നാണയാണെങ്കിൽ വരും, അദ്ദേഹത്തിന് ഒരു കലകൾ കൊടുക്കേണ്ടി വരും, അദ്ദേഹത്തിന് ഒക്കെ കൊടുക്കേണ്ടി വരും. ഇത് മുൻകൂട്ടി കണ്ടിട്ട് ഡിപ്പാർട്ട്മെന്റ് ഹെഡിനെ വന്ന് കണ്ടിട്ട് പറയുന്നു, സാർ ഈ മൂന്നെണ്ണം ഞാൻ ഇരിക്കും, സാർ സാധാരണ ഭാഗം എടുക്കാമെന്ന് ചിഹ്നം പറഞ്ഞാൽ മതി, അതിനേക്കാൾ കുറഞ്ഞ ഞാൻ തരുന്നതാണ്. രാവിലെ സാർ വരുമ്പോൾ ഇത് മൂന്നും ഇവിടെ സപ്ലൈ ചെയ്യുന്ന ഒരാളാ ഇപ്പോഴേ ഉണ്ടെങ്കിൽ അയാളാണ് ഒരു സംരംഭകൻ. പ്രസംഗം കേൾക്കാൻ വന്നിരിക്കുന്ന ഒരാളെ സംരംഭകനാണ് കൂടുതലല്ല. ആ പ്രസംഗത്തെ വിറ്റങ്ങനെ കാശാക്കാൻ വേണ്ടി ഇദ്ദേഹം ചിലപ്പോ അവരുടെ സംരംഭകനില്ല എന്നതിനർത്ഥം. ഞാൻ ഈ പറഞ്ഞതിലുണ്ട് ഏകദേശ വിഭാഗം എന്താണ് സംരംഭകത്വം നോക്കി പ്രസംഗിക്കാൻ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അവസരങ്ങൾ കണ്ടെത്തുക, നിരീക്ഷിച്ചോണ്ടിരിക്കുക, സമൂഹം എന്താഗ്രഹിക്കുന്നു എന്ന് അതിന് മുന്നേ സമൂഹം തിരിച്ചറിയുന്നു നമ്മൾ കണ്ടെത്തുക. സൊമാറ്റോ എന്നൊരു സർവീസ് ഉള്ളതുണ്ട് അല്ലെ, എങ്ങനെയുണ്ടത്? അത്യാവശ്യമുള്ളൊരു ഫെസിലിറ്റി അല്ലേ അല്ലേ. അതായത് നമ്മളൊരു ലോഡ്ജിൽ താമസിക്കുന്നു, അല്ലെങ്കിൽ ഒരു വീട്ടിൽ താമസിക്കുന്നു, വാടകയ്ക്ക് ഒരു വീട്ടിൽ താമസിക്കുന്നു, നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ നമ്മളൊരു റിലാക്സ് മൂഡാണ്, നമുക്കിഷ്ടമുള്ള എന്തെങ്കിലും ഒരു പ്രവൃത്തിയോടെ കിട്ടിയാൽ നല്ലതായിരുന്നു എന്ന് ചിന്തിക്കുന്നു. അപ്പോൾ നമ്മൾ മൊബൈൽ ഫോൺ എടുക്കുന്നു, നോക്കുന്നു, സൊമാറ്റോ ഓപ്പൺ ചെയ്യുന്നു, നമുക്കിഷ്ടമുള്ളത് ശരി എന്താണ് കുഴിമന്തി തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഇത് തീരുമാനിക്കുന്നു. അത് ഏറ്റവും വില കുറഞ്ഞത് ഏറ്റവും നല്ലത് സ്റ്റാർ റേറ്റിംഗ് ഉള്ളത് ഏതാണ് നോക്കുന്നു, അത് ഓർഡർ ചെയ്യുന്നു. 25 മിനിറ്റ് കുഴിമന്തി സപ്ലൈ ചെയ്യുന്നു. ഇന്റർനെറ്റ് കേരളത്തിൽ ലഭ്യമായിട്ട് എത്രയോ കൊല്ലമായി ഈ രാജ്യത്തും ലോകത്തും. എന്നാൽ മനുഷ്യന് ഇങ്ങനൊരു ആവശ്യമുണ്ട് എന്ന് കണ്ടെത്തി മൊബൈൽ ആപ്പിലൂടെ ഓർഡർ ചെയ്താൽ വീട്ടിൽ എത്തിച്ചു കൊടുത്താൽ അത് വിജയമാകുമെന്ന് കണ്ടെത്തുന്ന ഒരു സാധനമാണ് ഈ സംരംഭകത്വം. ഇതേപോലെ നൂറ് കാര്യങ്ങളുണ്ട്. ഞാൻ രാവിലെ പോരാൻ തുടങ്ങുമ്പോൾ എനിക്ക് അവിടെ ഒരു സംവിധാനം ഉള്ളതുകൊണ്ട് തന്നെ വസ്ത്രങ്ങള് ഇസ്ത്രീയിട്ട് അടുക്കി അവിടെ വെച്ച് അത് ചുമതലയുള്ള ഒരാളെ സ്ഥാപനത്തിൽ കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാം കൃത്യമായിട്ട് അയച്ചിരുന്നു. എന്നാൽ നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടില്ലേ ഈ സാധനം ഇങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് ഈ സാധനം എടുത്തോണ്ട് പോവുകയും എല്ലാ തിങ്കളാഴ്ചയിലെ ചൊവ്വാഴ്ച വീട്ടിലുള്ള കളക്ട് ചെയ്യുകയും 4 ദിവസം കഴിയുമ്പോൾ അതേ പൈസ മാത്രം കൊണ്ട് ഡെലിവറി ചെയ്യുന്നവരെ കൃത്യം വീടുകളിലൊന്നും ഡെലിവറി ചെയ്യുകയും മിതമായ ഒരു പൈസ വാങ്ങിക്കുകയും ചെയ്യുന്ന വസ്ത്രം കൃത്യമായിട്ട് അലക്കി സപ്ലൈ ചെയ്യുന്ന ഒരു സംവിധാനം നമ്മൾ അന്വേഷിച്ച് കേൾപ്പിച്ച് പോകാതെ ഈ സ്വഭാവത്തിൽ നമ്മൾ ആപ്പിലൂടെ നമുക്ക് വസ്ത്രം ഉണ്ടെങ്കിൽ എപ്പോൾ ഓർഡർ ചെയ്യാം, ഇത്ര ഷർട്ട് ഇത്ര പാൻസ് അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അവർ വരുന്നു എടുത്തുകൊണ്ട് പോകുന്നു തിരിച്ചുകൊണ്ട് തരുന്നു. ഇങ്ങനെ കേരളം പോകാനുള്ള ഒരു വ്യക്തികൾ സമാറ്റം പോലെ ഉണ്ടെങ്കിൽ അത് ഇന്നത്തെ കാലത്ത് ആവശ്യക്കാരെ കൂടുതൽ ഉണ്ടാവുന്നു. ഇങ്ങനെയുള്ള സാധ്യതകളുടെ ലോകത്തേക്ക് നമ്മളിപ്പോ ചിന്തിക്കുന്നത് എല്ലാം നമ്മൾ ആരംഭിക്കാൻ തുടങ്ങിയത് എല്ലാം എല്ലാവരും തുടങ്ങിക്കേണ്ടി നമ്മൾ അന്വേഷിച്ചു അല്ലേ. നമ്മുടെ ഫോട്ടോഷോപ്പ് ഫോട്ടോസ്റ്റാറ്റിലാണ് ഇടാൻ തുടങ്ങിയിട്ടുണ്ട്, അതൊക്കെ വന്നുപോയി. അപ്പൊ സാധ്യതകൾ ഇല്ലാതെ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ നിങ്ങളൊരു സാധാരണ മനുഷ്യനായി നിങ്ങളിലേക്ക് തന്നെ നോക്കുക, നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ സഹജീവികളിലേക്ക് നോക്കുക, നിങ്ങളുടെ സമൂഹത്തിലേക്ക് നോക്കുക, അവരുടെ പൂർത്തിയാക്കാതെ കിടക്കുന്ന ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്. ഈ പൂർത്തിയാക്കാതെ കിടക്കുന്ന ആഗ്രഹങ്ങളാണ് ഒരു സമ
സംഘം എങ്ങനെ സാധ്യത, അത് നമുക്ക് എങ്ങനെ സാധ്യമാക്കി കൊടുക്കാം, അതെങ്ങനെ അവരുടെ അവർക്ക് നഷ്ടമില്ല എന്ന് തോന്നുന്ന മട്ടിൽ നമുക്ക് എങ്ങനെ ചെയ്തു കൊടുക്കാം, അതിലൂടെ അവരൊരു ഹാബിറ്റ് പറഞ്ഞു കൊടുക്കാം. പിന്നെ അവർക്ക് നിങ്ങളുടെ ഭയമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സ്ഥിതി. ഈ സൊമാറ്റോ അടുത്ത കാലത്ത് സമരം ഉണ്ടായിരുന്നു. ഈ സമരം അവസാനിക്കാൻ കാരണമാണ് ഞാൻ കരുതുന്നത് അവിടുത്തെ ജീവനക്കാരും അവരുടെ കാര്യം തമ്മിലുള്ള ചർച്ചയും വിജയമായത് എങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുക ഇതിന്റെ ഉപഭോക്താക്കളെ മുഴുവൻ നന്നായിട്ട് മുന്നേ പ്രവർത്തിച്ചിട്ടുണ്ടാവും ഈ സമരം നേരിടാൻ. കാരണം ആ സർവീസ് ആസ്വദിച്ച ആളുകൾ, കാരണം ഞാൻ മലയാളത്തിൽ സ്ഥലത്താണ് ആഴ്ചയിലെ മൂന്നാല് ദിവസം താമസം നാട്ടിലുണ്ടായിരുന്നത്. ഒരു രണ്ട് ദിവസം ഞാൻ എറണാകുളത്തായിരുന്നു. എറണാകുളത്ത് നമ്മുടെ സ്റ്റുഡിയോയിലുണ്ട്, അവിടെ പ്രൊഡക്ഷൻ നടക്കുന്നു. അപ്പൊ എറണാകുളത്ത് ചെയ്താൽ പറഞ്ഞല്ലോ അവിടെ പാചകം ചെയ്ത പരിപാടിയൊക്കെ പറഞ്ഞിട്ടുള്ള അവിടെ ഒരു ഫ്ലാറ്റ് നടന്ന് ആവശ്യമുണ്ടോ ഭക്ഷണം ഈ സൊമാറ്റോയിലാവും. സൊമാറ്റോ പത്തല്ലേ പതിനഞ്ചിട്ട് സാധനം വളരെ സ്മൂത്താണ്, വളരെ എഫിഷ്യന്റ്. ഈ ഞാൻ സൊമാറ്റോയുടെ ഒരു കാരണം പറയുന്നത് അടുത്ത കാലത്ത് ഏറ്റവും വിജയിച്ച ആശയങ്ങൾ ഒന്നിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോ നിങ്ങൾക്കറിയാം നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് ആണ്, നിങ്ങൾ ഇപ്പോൾ ഏറ്റവും അധികം സഹായിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ആപ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇനി അങ്ങനെ ചോദ്യമാണ്, ചോദ്യം ചോദിക്കാൻ അറിയാൻ അറിയാതെ അല്ലേ ഉത്തരം അറിയാത്ത കാര്യം കൃത്യമായിട്ട് അവരെ ഉപയോഗിക്കാനുള്ള ചോദ്യം ചോദിക്കാൻ നമ്മൾ പഠിച്ചാൽ മതി. ഇത് ഇറങ്ങുന്നത് വരെ നമ്മളിൽ എത്ര പേര് ഇങ്ങനെയൊരു സാധനത്തിന്റെ ആവശ്യം എന്ന് ചിന്തിച്ചിരുന്നു? വന്നു കഴിഞ്ഞപ്പോഴേ നമ്മൾ കൊള്ളാവുകയോ തോന്നി ഇങ്ങനെയൊരു സാധനത്തിന് ആവശ്യമുണ്ട് എന്ന് ഈ ChatGPT-യുടെ സംരംഭകര് നിങ്ങൾക്ക് മുമ്പേ ചിന്തിച്ചപ്പോ അവരാണ് സംരംഭം. ഇങ്ങനെ ഒരു സാധനം ആക്കിയാൽ അത് ഗൂഗിളിന് ഒരു ദിവസം വെട്ടും എന്ന് തിരിച്ചറിയുന്നതാണ് സംരംഭകത്വം. ഗൂഗിളിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി ഇപ്പൊ ഇതല്ലേ? ഗൂഗിൾ ഇതുവരെ ഭയന്നിട്ടില്ലാരെയും, എല്ലാവരും വാങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പൊ ഗൂഗിൾ പയ്യെ ഭയം തുടങ്ങിയിരിക്കുന്നു കഴിഞ്ഞ നവംബറിന് ശേഷം അല്ലെങ്കിൽ ഡിസംബറിന് ശേഷം. ഞങ്ങള് അപ്രസക്തമാകും ആരെപ്പോലെ ഗൂഗിൾ വന്ന സാപ്രസക്തമായ യാത്രയെപ്പോലെ യാത്രമായിരുന്നു ആദ്യം പ്രോത്സാഹിപ്പിച്ചത്. നമ്മൾ അത് കരുതി യാത്ര ഒരു അത്ഭുതം തന്നെയാണ്, പിന്നീടാവരുടെ ഗൂഗിൾ. അപ്പൊ സംരംഭകത്വം എന്ന് പറയുന്നത് മനുഷ്യ സമൂഹം ഇനിയും എന്തിനോ വേണ്ടി ദാഹിച്ചിരിക്കുന്നുണ്ട്, ആഗ്രഹിച്ചിരിക്കുന്നുണ്ട്, അത് കൊടുക്കാൻ നമ്മൾ ഗവേഷണം നടത്തി നമ്മുടെ മനസ്സിലൂടെ ആ ആശയങ്ങളെ കൊണ്ടുവന്ന് അത് നടപ്പാക്കാനുള്ള വഴികൾ കണ്ടെത്തി അത് ഏറ്റവും ഭംഗിയായി നടപ്പാക്കാൻ കഴിയുന്ന ആളുകളെ സംഘടിപ്പിച്ച് കൂട്ടുചേർത്ത് ആ സൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിനാണ് ചെയ്യുന്നത് സംരംഭകത്വം. അപ്പൊ ഈ സംരംഭകത്വത്തിലേക്കാണ് നിങ്ങൾ ഓരോരുത്തർ. അത് MBA സ്റ്റുഡൻസ് മാത്രമല്ല, BBA പഠിക്കുന്ന കുട്ടികൾ മാത്രമല്ല, ഏത് മേഖലയിലും സംരംഭകത്വത്തിന് സാധ്യത. നിങ്ങൾ പല സ്കൂളുകളിൽ തോന്നിപ്പോലെയാണ് അവിടെയൊക്കെ നിങ്ങൾ സംരംഭകത്വത്തിന് സാധ്യത. രണ്ട് ചോദ്യങ്ങളാണ് നമുക്കുള്ളത്. നമ്മള് ഇപ്പോ ഞാൻ സിമ്പിളായിട്ട് ചോദിച്ചിട്ടുണ്ട് ഈ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് കേരളത്തിൽ ജീവിക്കുന്ന ഉറപ്പുള്ള എത്ര പേരുണ്ടെന്ന് പറയുന്നു? അതായത് ഇത് കേരള ജനസമൂഹത്തിൽ പ്രശ്നമായിട്ടൊക്കെ എടുത്താൽ കേരളത്തിൽ എത്ര ശതമാനം അവശേഷിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 20% കൈമുക്കിയുള്ളൂ. എന്ന് വെച്ചാൽ കേരള ജനസംഖ്യ അടുത്തൊരു 50 കൊല്ലത്തിനകം 20% കുറയാൻ സാധ്യതയുണ്ടെന്നും പശ്ചിമ ബംഗാളിൽ നിന്ന് മറ്റേ സംസ്ഥാനങ്ങളിൽ നിന്നോ ഉള്ളവർ കേരളത്തെ ഏതാണ്ട് അവരുടെ ജന്മനാടാക്കി മാറ്റിക്കളയും എന്നും അതിന് അർത്ഥമുണ്ട്. എന്തുകൊണ്ടാണെങ്കിൽ നാം നിങ്ങള് ഓർപ്പിക്കാത്തത് കേരളമാണ്, കേരളമാണ് എന്റെ ഭാവിയെന്ന്, കേരളമാണ് എന്റെ പ്രവർത്തന മേഖലയെന്ന് ഇപ്പോഴും ഉറപ്പില്ലാത്തതിന്റെ കാരണമാണ്. അതിന് ഉത്തരം ഞാൻ പറയുന്നില്ല, പക്ഷെ അതിനൊരു മാറ്റം വരണമെങ്കിൽ തീർച്ചയായും ഈ ഇരിക്കുന്ന ആളുകളിൽ 25% ആളുകളെങ്കിലും ഇത്തരത്തിൽ ഭാവനയുള്ള സംരംഭകരായി മാറിയാൽ കേരളമാണ്. ലോകത്തിന് വേണ്ട, ഇന്ത്യക്ക് വേണ്ട, കേരളത്തിന് വേണ്ട സേവനങ്ങളും ഉൽപ്പന്നങ്ങളും രൂപപ്പെടുത്താൻ കഴിയുന്ന, അത് നന്നായി ഡെലിവറി ചെയ്യാൻ കഴിയുന്ന സംരംഭകരായി നിങ്ങളുടെ 25% പേര് മാറിയാൽ കേരളത്തിന്റെ സ്ഥിതി മാറും.
കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളുകൾ, പ്രത്യേകിച്ച് എന്റെയൊക്കെ തലമുറയിൽ പഠിച്ച ആളുകളിൽ വളരെ വളരെ ചുരുക്കം ആളുകൾ മാത്രമേ സംരംഭകരായി മാറിയിട്ടുള്ളൂ. സംരംഭകരായി മാറിയ ആരൊക്കെയായിരിക്കും നമ്മൾ ചുറ്റും നോക്കി? ഡിഗ്രി പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡിഗ്രി പരീക്ഷയിൽ തോറ്റാൻ നിർബന്ധമായിട്ടൊരു സംരംഭകനായിട്ടാണ് ഇല്ലേ? അവൻ പോലും അതരക്കടമാണ്, റവക്കടമാണ്, വളക്കടമാണ് ഒന്നും നടന്നൊരു കെട്ടിക്കളോ. അതായത് നമ്മുടെ വിദ്യാഭ്യാസ പ്രവാഹത്തിൽ പരാജയപ്പെട്ടവരുടെ ലക്ഷ്യസ്ഥാനമാണ് എന്ന് വിജയിച്ചവൻ എങ്ങോട്ട് പോകുന്നു? ഈ ഓട്ടം നമ്മുടെ പണിക്കാരനാകാൻ പോകുന്നു. ശരിയല്ലേ? ഈ ചായകൾ തുടങ്ങിയവൻ 10 കൊല്ലം സ്ഥാപനങ്ങളാക്കുന്നു, അവിടെ അതിനെ റീസ്റ്റാർട്ട് ലെവലിലേക്ക് ആക്കുന്നു, ഒന്നിനോട് ബ്രാഞ്ച് എടുത്തു, അതിനോട് ഒരു ഭാവം നടന്നു, അതിന്റെ ജനറൽ മാനേജറായിട്ട് പഠിച്ച് വിജയിച്ച ആദ്യം കഴിച്ചവനെ അങ്ങ് നിയമിക്കുന്നു. ഇതാണ് ജനങ്ങൾക്ക് സംഭവിക്കുന്നത്. ഒന്നിച്ച് പഠിച്ചവനായിരിക്കും, തോറ്റവൻ ജയിച്ചവനെ നിലക്ക് നിർത്തിക്കൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയത്തിൽ നമുക്ക് ഇതിനൊന്ന് മാറ്റേണ്ടോ? സംരംഭകത്വം എന്ന് പറയുന്നത് ചിന്ത മനസ്സിലേക്ക് ബാല്യകാലം കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ സംരംഭകരെ ഐഡന്റിറ്റി ചെയ്യുന്ന സംവിധാനം വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലുണ്ടാവണം. 10 കുട്ടികളെ ചേർത്ത് നിർത്തി എടാ നമുക്ക് ഇനിയൊരു കാര്യം ചെയ്യാമെന്ന് പറയുന്നതിൽ ഒരു സംരംഭകനുണ്ടെന്ന് നമ്മുടെ അധ്യാപകരുണ്ടാവണം. 2 കുട്ടികളെ ചേർത്ത് നിർത്തി എടാ നമുക്ക് ഇനി ഒരു കുസൃതി ഒപ്പിക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേരെ കൂടെ നിർത്താനുള്ള മാനേജ്മെന്റ് വൈദഗ്ധ്യം അവരുടെ ഉള്ളിൽ ഓർമ്മിക്കണമെന്ന് നമ്മൾ തിരിച്ചറിയണം. അവരെ പറയുമ്പോൾ നമ്മൾ പ്രശ്നക്കാരനായിട്ടാണല്ലോ കാണുക. അവനാണ് ഇതിന്റെ എല്ലാ കാരണങ്ങളും അവനെ സംരംഭകത്വം എന്ന് പറയുന്നത് ഒരു ദിവസം രാവിലെ നല്ല കാര്യം പറയുന്നത് ഞാൻ എങ്ങനെ ഒരു സംരംഭകനായി പരസ്യമില്ലാതെ ടെലിവിഷൻ ചാനൽ നടത്തുന്നത് എങ്ങനെയെന്ന് വലുത് ചോദിക്കാറുണ്ട്. നിങ്ങൾ ആരെങ്കിലും ചോദിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കേണ്ട, ഞാൻ അത്ര പറയില്ല. ഒത്തിരി വലിയ കുട്ടികളെ കൂടെ ചോദിച്ചിട്ടുണ്ട്, ഞാനിത് പറഞ്ഞിട്ടില്ല. പക്ഷേ അതിന് സാധ്യമാകുന്നത് 6ാം ക്ലാസ്സിൽ ഈ പറഞ്ഞിട്ട് അടിച്ചു കൊടുത്ത ഒരു സംരംഭകൻ എന്റെ ഉള്ളിലോ. ഞാൻ ആദ്യ സംരംഭങ്ങളെല്ലാം വിജയിച്ചു എന്നറിയാം. ചില സംരംഭങ്ങളൊക്കെ ധൈര്യം പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ 15 വർഷം കഴിഞ്ഞ് ഞാൻ തുടങ്ങിയ സംരംഭങ്ങള് പല ആളുകളും എന്നേക്കാൾ പങ്കെടുത്ത് വിജയിപ്പിച്ചു കൊടുക്കും. അപ്പൊ എനിക്കൊന്ന് മനസ്സിലായി, സംരംഭം തുടങ്ങുമ്പോൾ 2 കാര്യങ്ങൾ നോക്കണം. ഒന്ന്, അതിന് ഉപഭോക്താക്കളുടെ അവരുടെ ഡിമാൻഡ് അല്ലെങ്കിൽ അവരുടെ ആവശ്യം. 2, ആ കാലഘട്ടത്തിന്റെ ആവശ്യം. സൊമാറ്റോ 25 കൊല്ലം മുമ്പ് തുടങ്ങിയത് എങ്ങനെയായിരുന്നു? ഇന്റർനെറ്റ് ഇല്ലാത്ത കാലത്ത് വലിയ ആവശ്യമാണ് അല്ലേ? അതാ 25 കൊല്ലം മുമ്പ് തുടങ്ങിയതെങ്കിലോ പൊട്ടിത്തകർന്നുള്ളതോ ഗവേഷണമൊന്നുള്ള കാര്യമുണ്ടോ? ഇല്ല. ഇത് തന്നെയാണ്, അവ സമയത്തിന് ചേർത്തതായിരിക്കണം, കാലത്തിന് ചേർത്തതായിരിക്കണം, സമൂഹത്തിന് ചേർത്തതായിരിക്കണം സംരംഭം. ആ സമൂഹത്തെ നമ്മൾ പഠിക്കണം. നമുക്ക് പലപ്പോഴും ഇല്ലാതെ പോകുന്നത് സമൂഹത്തിനൊപ്പമുള്ള ഒരു ജീവിതം, സമൂഹത്തെ നിരീക്ഷിക്കാൻ, സമൂഹത്തിന്റെ മനസ്സറിയാൻ, സമൂഹത്തിന്റെ പാൽസ് അറിയാനുള്ള അവസരങ്ങളില്ലായ്മ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനമാണ് കാരണം. ഞാനൊരു 3 ദിവസം മുമ്പ്, 3 ദിവസമല്ല ഡെൽഹി ഫോറസ്റ്റ് അല്ലെ, ചൊവ്വാഴ്ച ഞാൻ കേരളത്തിൽ ഇവിടുത്തെ തന്നെ വലിയ കോളേജ് കുട്ടിക്കാർ അവിടെ ഈ പറഞ്ഞതുപോലെ തന്നെ മാനേജ്മെന്റ് സ്റ്റുഡൻസുമായിട്ട് ഇന്ററാക്ഷൻ. അപ്പൊ അവര് കുട്ടിക്കാലത്തായതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേക ഒരു സ്ഥലത്ത് മനോഹരമായ ക്യാമ്പസിൽ ജീവിക്കുക. ഈ മാനേജ്മെന്റ് പഠിച്ച കുട്ടികൾക്ക് അവർക്കൊരു സമൂഹവുമായിട്ടുള്ള ഇന്ററാക്ഷൻ ഇല്ല, സമൂഹത്തിലേക്ക് ഇറങ്ങിയുള്ള പ്രവർത്തനങ്ങളില്ല. അവിടെ ഒരു കുട്ടിയുടെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ സാർ എനിക്ക് സാറ സ്ഥാപനത്തിൽ ഒരു ജോലി തരാൻ പറ്റും, ഞങ്ങളുടെ ക്യാമ്പസിൽ വന്ന് എന്തുകൊണ്ടാണ് നടത്താറ്? നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ ഞാൻ കാണുന്നുണ്ട്, ഞാൻ പറഞ്ഞു ഞാൻ ജോലി തരാം. പക്ഷെ ഒരൊക്കെ കണ്ടീഷൻ, നിങ്ങൾ ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് പലപ്പോഴും ഓഫീസിൽ വന്നിരുന്ന് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഇങ്ങനെ കണ്ടു കേട്ടാൽ നിങ്ങൾ പോകുന്ന ജോലിയാണെങ്കിൽ ഞാൻ നിങ്ങളെ വന്നാൽ തരാൻ പോകുന്ന ആദ്യത്തെ ജോലി ഒരു 10 കെട്ടിലേ 3 ദിവസമല്ലേ, ഒരാഴ്ച കഴിഞ്ഞ് വിറ്റ് അതിന്റെ കാശ് കൊണ്ട് വരുന്നയാളെ ഞാൻ